ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ടു മൈൽ സ്റ്റോൺസ്. എങ്ങനെയുണ്ടായിരുന്നു ആനോട്ടും? എല്ലാവരും പങ്കെടുത്തില്ലല്ലേ, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല. ശിവരാജുവിന്റെ എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? മാസ് എൻട്രി ആയിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത് അറിയാമോ? ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊല്ലം കൊട്ടിയം തഴുത്തലപ്പുരം കാണാനാണ്. അവിടെ ആരെയാണ് നീ കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നത്? തൃക്കടവൂർ ശിവരാജു, ഈരാറ്റുപേട്ട അയ്യപ്പൻ, പാമ്പാടി രാജനില്ല, എന്ത് ചെയ്യും? നമുക്ക് എല്ലായിടത്തും പാമ്പാടി രാജനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആരൊക്കെയുണ്ടെന്ന് കാണാം. ആന കൂട്ട് ആന നിരയായിട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, നമ്മൾ കൃത്യസമയത്ത് എത്താൻ പറ്റി, ഭാഗ്യമുണ്ട്. ബാക്കി നമുക്ക് കാണാം. എല്ലാവർക്കും ആനകൂട്ട് ഇരുന്ന് കാണുവാനുള്ള സജ്ജീകരണങ്ങൾ സംഘാടകർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ എല്ലാവർക്കും ആനകൂട്ട് ഇരുന്ന് കാണുവാനുള്ള സജ്ജീകരണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഒരു ഗജവീരൻ എത്തിയിരിക്കുകയാണ്, ആരാന്നറിയില്ല, നമുക്ക് നോക്കാം. ഉടുപ്പള്ളി കേശവൻ ചൈത്രം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. സ്ഥിരിക്കുക, ഇരിക്കാത്ത സുഹൃത്തുക്കൾ കസേരയ്ക്ക് തൊട്ട് പിന്നിൽ നിൽക്കരുത് എന്നറിയിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരും. സിദ്ധാർത്ഥൻ, തമിഴ്നാട് ആനക്യാമ്പിലെ ആനകളായ ശ്രീധരന്റെയും സെൽവിയുടെയും പൊന്നോമലയായി പിറന്ന ആന കൊല്ലത്തിന്റെ സ്വന്തം കൊമ്പനാന വീരാട് വിനായകൻ വരികയായി. വീരാട് വിനായകൻ നാട്ടാനകൾ അന്യൻ നിന്ന് പോകുന്ന ആന കേരളത്തിന് അറിഞ്ഞു കിട്ടിയ വരദാനം. കർണാടകത്തിൽ നിന്നും ആതിര രവി സാറിന്റെ കയ്യും പിടിച്ച് കൊല്ലത്തെത്തിയ ആനക്കുട്ടി എന്നവൻ വീനാട് സ്വദേശി സിന്ധുമോളിന്റെയും കുടുംബത്തിന്റെയും കൊല്ലോമന ഒരു വ്യക്തിയ ഗുരുവായൂരപ്പന്റെ കൊമ്പനാണ് ഗുരുവായൂർ സിദ്ധാർത്ഥൻ. സ്വാഗതം, സുസ്വാഗതം. അതാ കടന്നു വരികയാണ് മറ്റൊരു യുവരാജാവ്, കൊല്ലത്തിന്റെ സ്വന്തം യുവരാജാവ് നെടുവങ്കാവ് മണികണ്ഠൻ. തടുത്ത കൂട്ടായി നിൽക്കുന്ന ഗജവീരൻ നെടുവങ്കാവ് മണികണ്ഠനും സാരഥിമാർക്കും തടുത്തല്ല പൊന്നുതമ്പുരാന്റെ തിരുവുത്സവത്തിന് സുസ്വാഗതം, സുസ്വാഗതം. തടുത്തല തമ്പുരാന്റെ പ്രജകൾക്ക് മറ്റൊരു മാണിക്യം കൂടി പിറന്നിരിക്കുന്നു നെടുവങ്കാവ് മണികണ്ഠൻ. കൊല്ലത്തിന്റെ യുവരാജാവ് നെടുവങ്കാവ് മണികണ്ഠനും സാരഥിമാർക്കും തടുത്തല തമ്പുരാന്റെ ഈ വർഷത്തെ ഔട്ടം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. കരുവേറ്റിക്കർപ്പം അഴകത്ത കൊമ്പുമുള്ള തിരുവിതാംകൂർ കൃഷ്ണനിരയുടെ യുവനായകൻ വരികയാണ് അവൻ. യുവശേഖവർക്ക് സ്വാഗതം, സുസ്വാഗതം. തിരുവാറാട്ട് കാവ് കാളിദാസൻ വരികയാണ് അവൻ. തിരുവാറാട്ട് കാവ് കാളിദാസൻ പ്രത്യേക ഭാഗമായി വളർന്നു വരുന്ന കൊമ്പൻ ആന കേരളത്തില് അതിൽ ഇതിലോട് തടുത്തല തമ്പുരാന്റെ ഈ വർഷത്തെ ആനയുടിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഗജഭീമനായ പുതുപ്പള്ളി കേശവന്റെയും പുതുപ്പള്ളി സാധുവിന്റെയും ആര്യനായ ആമ്പാടി മഹാദേവൻ.
പ്രസാദിയും ഉദ്ദിഷ്ട വരദായകനുമായ ശ്രീ മഹാഗണപതി കുടികൊള്ളുന്ന തരിത്ര ശ്രീ മഹാഗണപതിയുടെ ഈ വർഷത്തെ അവിട്ടം തിരുനാൾ മഹോത്സവത്തിന് തുടക്കം കുറിച്ച് എണ്ണം പറഞ്ഞ പൂരപ്പറമ്പുകളിൽ ഇതിനോടകം തന്നെ തന്റെ വരവറിയിച്ചവൻ മുഖത്തലവാഴും മുരാരിയുടെ പുന്നോമന കൊമ്പഴകം നല്ല കറുപ്പു നിറവും ഉറച്ച നടയ മരങ്ങളും അരകുത്തര വാലുകൾ വാലുമുള്ള യുവരാജകേശരി പാലക്കാടൻ ചുരം താണ്ടി വടക്കൻ നാട്ടിൽ നിന്നും ആനക്കേരളത്തിൽ വന്നു ചേർന്നവൻ ഭാവിയുടെ പൂരപ്പറമ്പുകൾ ഇനിയും ഇനിയും വിസ്മയം തീർക്കാൻ ഈവടികൾ ഇനിയും ആശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ആക്കാവള വിട്ടു നാരായണൻ വിഷ്ണുവനും സാരഥിമാർക്കും പരിസര തമ്പുരാന്റെ തിരുസിന്നതയിലേക്ക് സുസ്വാഗതം സുസ്വാഗതം കൊല്ലത്തിന്റെ മറ്റൊരു യുവതാരം ആക്കാവള വിഷ്ണു നാരായണൻ നെടുവങ്ങാവ് മണികണ്ഠൻ ഇരുവാറാട്ട് കാളിദാസൻ അമ്പാടി മഹാദേവൻ അക്ഷാൽ ഗുരുവായൂരപ്പന്റെ പൊറ്റൈ തെങ്ങും തുളമ്പുന്ന കുടംപേറ്റ ഗജരാജൻ ഗുരുവായൂർ സിദ്ധാർത്ഥൻ എന്നീ ഗജവീരന്മാർക്ക് ആനയൂട്ട് നൽകുന്നു. ഓഡിറ്റോറിയത്തിന് ഉള്ളിൽ നിൽക്കുന്ന ഗജവീരന്മാരെ ആനയൂട്ട് നടത്തി എത്രയപ്പെട്ടെന്ന് ഓഡിറ്റോറിയത്തിന് പുറത്ത് ഭാഗത്ത് സുരക്ഷിതമായി കൊണ്ടുപോകാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഈ മണ്ണിൽ അവരുണ്ടോ? അതെ, കൊല്ലത്തിന്റെ യുവ ഗജനിരയുടെ ഭാഗമായി വളർന്നു വരുന്ന കൊമ്പൻ ആന കേരളത്തിന്റെ തന്നെ തന്റെ നാമം തങ്കലിപികളാൽ എഴുതി ചേർത്താണ് കുട്ടി ദേശീയക്കാരന്റെ മറ്റൊരു ഭാവിതാരം ആക്കാവള വിഷ്ണുനാരായണൻ എണ്ണം പറഞ്ഞ പൂരപ്പറമ്പോടകം തന്നെ തന്റെ വരവറിയിച്ചവൻ മുഖത്തലവാടും മുരാരിയുടെ പൊന്നോമന വ്യത്യസ്തമായ കൊമ്പഴകം നല്ല കറുപ്പ് നിറവും ഉറച്ച നടയ മരങ്ങളും അരകുത്തര വാലുമുള്ള യുവരാജൻ യുവരാജകേസരി പാലക്കാട് വേണ്ട മുൻകരുതലുകൾ നേരത്തെ കുട്ടി നടത്തണമെന്ന് ദേവസ്വം കമ്മിറ്റി ഓഫീസിൽ നിന്നും അറിയിക്കുന്നു. അവസാനിപ്പിക്കുകയാണോ?
വോളണ്ടിയർ കമ്മിറ്റി വൈകിട്ട് 5 മണിക്ക് എല്ലാ ആളുകളെയും എത്തിക്കുവാൻ ഭരണസമിതി ഓഫീസിൽ നിന്ന് പ്രിയപ്പെട്ട ആർഭാപ്പന്മാരുടെ പാപ്പന്മാരായ സുഹൃത്തുക്കളുടെയും ശ്രദ്ധയ്ക്ക് അറിയിക്കുന്നു. വോളണ്ടിയറിന്റെ പ്രത്യേകം എന്തെയ്യാണ്? സുജയ്, ക്ഷീണിച്ചോ? ക്ഷീണിച്ചില്ല. എങ്ങനെയുണ്ടായിരുന്നു ആനകൂട്ട്? എല്ലാവരും പങ്കെടുത്തില്ലല്ലേ? എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല. ഇല്ല, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല. ഗവൺമെൻറ് പറഞ്ഞ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് എല്ലാ ഗജവീരന്മാർക്കും വന്നെത്താൻ കഴിഞ്ഞില്ല. സ്വീകരണം എങ്ങനെയുണ്ടായിരുന്നു സുജയ്? ശിവരാജുവിൻ്റെ എൻട്രി എങ്ങനെയുണ്ടായിരുന്നു? മാസ് എൻട്രി ആയിരുന്നല്ലേ. അങ്ങനെ സ്വീകരണങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വൈകുന്നേരം എഴുന്നള്ളത്ത് ഘോഷയാത്ര കാണണം. ഇനി എന്തിനാണ് പരിപാടി? കറങ്ങണ്ടേ? എല്ലാം ചുറ്റി കറങ്ങി കാണണ്ടേ?
കാണണം. അപ്പം ഇനി വൈകുന്നേരം ഘോഷയാത്ര കാണാം. പോലീസ് അധികാരികളും എന്നിവ വളരെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ക്രമാതീതമായി